ഒരിക്കലും കൂടെ ഏകോപിച്ചു ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ മുത്തഫഖുൻ അലൈഹി, പിന്നെ ചോദ്യമില്ല. ഇമാം ഹാക്കിമിന്റെ വാദം എന്താ? ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ശർത്തുപ്രകാരം സ്വീകരിക്കാൻ പറ്റിയ ഹദീസുകൾ ഇനിയുമുണ്ട്, അത് ഞാൻ ശേഖരിക്കാൻ പോവുകയാണ്. അങ്ങനെ ശേഖരിച്ചുണ്ടാക്കിയ ഈ കിതാബിനെ പറ്റി ശേഷമുള്ളവര് പറഞ്ഞു വെച്ചു, അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായി പാലിക്കാൻ കഴിഞ്ഞില്ല. ചിലര് പറഞ്ഞു ഒറ്റ ഹദീസും അതിൽ ആ പറഞ്ഞ രൂപത്തിലില്ല. എന്നാൽ അത് ശരിയല്ല, കിതാബിന്റെ പകുതി ഭാഗം അങ്ങനെയുണ്ട്. പക്ഷേ ഒന്നുകിൽ ബുഖാരിയുടെ ഷർത്ത് മാത്രം ഒത്തത്, അല്ലെങ്കിൽ ഇമാം മുസ്ലിമിന്റെ ഷർത്ത് മാത്രം ഒത്തത്, അല്ലെങ്കിൽ രണ്ടും കൂടെ യോജിക്കുന്നത്. എന്നാൽ കാൽ ഭാഗം സ്വഹീഹാണ്, പക്ഷേ ചില പോരായ്മ ഉണ്ടാകും. ബാക്കി കാൽഭാഗമോ ളഈഫും മുൻകറും മൗളൂഉം എല്ലാം കൂടെ കൂടിയതുമാണ്. ഇതൊന്നും ഇമാം ഹാക്കിമിനെ മോശക്കാൻ പറയല്ല, അദ്ദേഹത്തിന്റെ പ്രായാധിക്യവും ഓർമ്മക്കുറവും കാരണം സംഭവിച്ചു പോയ ഒരു വീഴ്ച മാത്രമല്ലാതെ അദ്ദേഹം തെറ്റുകാരനാണെന്നോ കുറ്റക്കാരനാണ് എന്നോ അറിവില്ലാത്ത ആളാണ് എന്നൊന്നും നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. പ്രഗത്ഭനായ പണ്ഡിതനാണ്, പ്രഗത്ഭനായ പണ്ഡിതൻ, വളരെ വേപിടിച്ച ലോകത്ത് ഇന്നും ഹദീസിന്റെ അടിസ്ഥാന വിഷയങ്ങളിൽ ഉസൂൽ ഹദീസില് പ്രഗത്ഭമായ ഗ്രന്ഥങ്ങളിൽ എണ്ണിപ്പറയുന്ന ഗ്രന്ഥങ്ങളാണ് ഇമാം ഹാക്കിമിന്റെ കിതാബുകളൊക്കെ. അദ്ദേഹം ആ നിലക്ക് വലിയ പ്രഗത്ഭനാണ്. ഇമാം ബുഖാരിയെ ഇമാം മുസ്ലിമിനെയൊക്കെ പോലെ അങ്ങേയറ്റം പ്രഗത്ഭ്യമുള്ള ലക്ഷക്കണക്കിന് ഹദീസുകൾ കാണാ പാഠം പഠിച്ച ഒരു വലിയ മഹാപണ്ഡിതനാണ് ഇമാം ഹാക്കിം റഹിമഹുള്ള. അദ്ദേഹത്തെ കുറിച്ച് ഒരിക്കലും തെറ്റായ ധാരണ നമുക്ക് ഉണ്ടാകാനേ പാടില്ല. ഇത് അദ്ദേഹം ഒരിക്കലും വീഴ്ച പറ്റിയതല്ല, അദ്ദേഹം ബോധപൂർവമല്ല, അത് സ്വാഭാവികമായി സംഭവിച്ചു പോയ അപാകതകൾ അത് ശേഷമുള്ളവർ ഉണർത്തുകയും ചെയ്തു. ഏതായിരുന്നാലും ആ കിതാബിലാണ് ഈ ഹദീസ് വന്നത്, ഇമാം ഹാക്കിമിന്റെ കിതാബിൽ. ആ ഹാക്കിമ് പോലും ഹദീസ് സ്വഹീഹാണ് എന്ന് പറഞ്ഞില്ല, എന്നാൽ സ്വഹീഹുൽ ഇസ്നാദി എന്നൊരു പദം പ്രയോഗിച്ചു. അതാണ് പിന്നെ സംവാദത്തിന്റെ അവസാന ഭാഗത്ത് കാര്യമായി ചർച്ചയ്ക്ക് വന്നത്. ഇൻഷാല്ലാഹ് അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഏതായിരുന്നാലും ഈ ഹദീസ് ശേഷം ഇമാം ഹാക്കിമിന്റെ ശിഷ്യനായ ഇമാം ബൈഹഖി അദ്ദേഹം പറഞ്ഞു ളഈഫാണ്. കാരണം ഇതിന്റെ പരമ്പരയിൽ അബ്ദുറഹ്മാൻ ഇബ്നു സയ്ദ് ഇബ്നു അസ്ലം എന്ന് പറയുന്ന ഒരാളുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു സയ്ദ് ഇബ്നു അസ്ലം എന്ന് പറയുന്ന ഒരാള് ഇതിന്റെ പരമ്പരയിൽ ഉണ്ട്. ആ ആള് ഒരിക്കലും സ്വീകാര്യമായ റിപ്പോർട്ടറല്ല. മാത്രവുമല്ല, അദ്ദേഹത്തെ കുറിച്ച് ഈ ഹാക്കിമ് തന്നെ അദ്ദേഹത്തിന്റെ അൽ മദ്ഖൽ ഇലാ മഅരിഫത്തി സ്വഹീഹി മിന സഖീം എന്ന കിതാബിൽ പറഞ്ഞ എന്താ അറിയോ? അൽ മദ്ഖലു ഇലാ മഅരിഫത്തി സ്വഹീഹി മിന സഖീമി എന്ന കിതാബിൽ ഇതേ ഹാക്കിം തന്നെ ഈ അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ബസ്റിനെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ച എന്താ? അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ബിൻ അസ്ലം റവാ അൻ അബീഹി അഹാദീസ മൗളൂഅ. അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ബിൻ അസ്ലം എന്ന് പറയുന്ന ആള് തന്റെ പിതാവിൽ നിന്ന് നിർമ്മിതമായ ഹദീസുകൾ ഉദ്ധരിച്ച ആളാകുന്നു. റവാ അൻ അബീഹി, തന്റെ പിതാവിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട് അഹാദീസ മൗളൂഅ, നിർമ്മിതമായ ഹദീസുകളെ. ലാ യഖ്ഫ അലാ മൻ തഅമ്മലഹ മിൻ അഹ്ലി സുന്നത്തി അന്നൽ ഹംല ഫീഹാ അലൈഹി. ഈ വിഷയത്തിൽ ഹദീസിന്റെ നിദാന ശാസ്ത്ര വിഷയത്തിൽ അറിവുള്ള ഏതൊരാളും ചിന്തിച്ചാൽ അവർക്കെല്ലാം വ്യക്തമാകും, ആ നിർമ്മിതമായ ഹദീസിന്റെ ആള് അദ്ദേഹം തന്നെയാണ് എന്ന് ബോധ്യമാകും എന്ന് എഴുതി വെച്ച ആളായി ഇമാം ഹാക്കിം. ഇതേ അബ്ദുറഹ്മാൻ സയ്യിദ് ബസ്റിനെ കുറിച്ച് അതേ ഹാക്കിം രേഖപ്പെടുത്തി വെക്കുകയാണെന്ത്? ദുർബലമായ നിർമ്മിതമായ ഹദീസുകളെ തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ആളാണ് ഇദ്ദേഹം. മാത്രവുമല്ല, ഈ വിഷയത്തിന് അറിവുള്ള ആളുകൾക്കെല്ലാം ബോധ്യമാകുന്ന കാര്യമാണ് ആ നിർമ്മിതമായ ഹദീസുകൾ ആരിൽ നിന്നാണ് വന്നത് എന്ന് അന്വേഷിച്ചാൽ അത് അദ്ദേഹത്തിൽ തന്നെയാണ് ചെന്നെത്തുക എന്ന് മനസ്സിലാക്കാനും പ്രയാസമില്ല. അതേ ഇമാം ഹാക്കിമ് അതേ അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ഇബ്നു അസ്ലം എന്ന ആളിലൂടെ ഉദ്ധരിക്കപ്പെട്ട റിപ്പോർട്ടിനെ പറ്റിയാണ് സ്വഹീഹുൽ ഇസ്നാദ്, ഇതിന്റെ പരമ്പര സ്വഹീഹാണ് എന്നൊരു പദം പ്രയോഗിച്ചത്. അതാണ് ഇമാം അസ്കലാനൊക്കെ പറഞ്ഞത് ഇമാം ഹാക്കിമിന്റെ കാര്യം അത്ഭുതം തന്നെ. അദ്ദേഹമാണല്ലോ ഇതേ അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ഇബ്നു അസ്ലമിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്, പിന്നെ എങ്ങനെ ഇത് സ്വഹീഹ് എന്ന് അദ്ദേഹം തന്നെ പറയും എന്ന് ഇമാം അസ്കലാനി ഇതൊരു അത്ഭുതമായി കൊണ്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് ഇതാണ് മുസ്ലിയാക്കന്മാർ കൊണ്ടുപിടിച്ചിട്ട് ഇത് എങ്ങനെയൊക്കെ സ്വഹീയാക്കി കിട്ടാൻ വേണ്ടിയുള്ള പണിയെടുക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ ആ ചർച്ച വന്നത്. ആ ചർച്ചയിൽ അവർ വാദം എഴുതി വെച്ചെന്താ, ഇത് പ്രമാണങ്ങൾ കൊണ്ട് ഞങ്ങൾ തെളിയിക്കാം സ്വഹീയാണ് എന്ന്.
നമ്മളെ പറഞ്ഞതോ ഇത് സ്ഥിരപ്പെട്ടതല്ല ദുർബലമാണ് എന്ന് ഞങ്ങളും തെളിയിക്കാം. അതാണ് രണ്ടു കൂട്ടരുടെയും വാദം. രാവിലെ 10 മണിക്ക് ആരംഭിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 9:30 ഞങ്ങളൊക്കെ ഏകദേശം ഇവിടെ എത്തി. അവരും എത്തി വന്നിരുന്ന് ഒരു മൂന്നാം കക്ഷിയാണ് സംഘാടകർ. ഈ നാട്ടിലെ ഒരു മൂന്നാം കക്ഷി ദീനീ സ്നേഹികളായ ഏതാനും ചെറുപ്പക്കാര് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരാണ് സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് റെക്കോർഡിംഗ് ഒക്കെ അവരുടെ ഇത് മാത്രം എന്നാ പറഞ്ഞത്. പുറത്തുനിന്ന് റെക്കോർഡിംഗ് ഇല്ല. രണ്ട് കൂട്ടർക്കും പ്രത്യേകം റെക്കോർഡിംഗ് ഇല്ല. അവരാണ് റെക്കോർഡിംഗ്, അവരാണ് മധ്യസ്ഥന്മാര്, അവരാണ് ഇതിനെ മൊത്തം കൺട്രോള്. ഒറ്റ മധ്യസ്ഥൻ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ആമുഖം പറഞ്ഞു. അവർ തന്നെ റെക്കോർഡിംഗ് ഏൽപ്പിച്ചു. അൽഹംദുലില്ലാഹ് നല്ല കാര്യം. പക്ഷേ അവിടെ വന്ന് ഇരുന്നപ്പോ മുസ്ലിയാര് പറഞ്ഞു റെക്കോർഡ് ചെയ്യാൻ വന്ന ആള് വഹാബിയാണ്, അവിടെ പറ്റൂല. അപ്പൊ ആ കുട്ടികൾ ഒഴുകി കിട്ടിയൊരാളെ വിളിച്ചതേ ഉള്ളു, അല്ലാതൊന്നുമില്ല. റെക്കോർഡ് ചെയ്യാൻ വന്ന ആള് വഹാബിയ, അതുകൊണ്ട് അത് സമ്മതിക്കാൻ പറ്റൂല. അങ്ങ് അവിടെ നിന്ന് വഴിമുട്ടി പല കോലത്തിൽ പറഞ്ഞു നോക്കി. എന്താപ്പൊ ആര് പിടിച്ചാലും ക്യാമറ ഒന്നല്ലേ ഉള്ളു, ഒറ്റ ക്യാമറ അല്ലേ, അത് പിടിച്ചു കഴിഞ്ഞാൽ സംഘാടനയ്ക്ക് കൊടുക്കാനുള്ളതാണ്. ഇനി പിടിക്കാണ് വഹാബിയ എന്തായി, അതിലിപ്പോ എന്താ വിഷയം ആയി പറ്റൂല. അങ്ങനെ അവസാനം പുറത്തിറങ്ങി. ഒരാളെ കിട്ടോ തെരഞ്ഞു പിടിച്ച അവസാനം നെറ്റിയിൽ നീട്ടി കുറി വരച്ച ഒരുത്തനെ കിട്ടിയ പുസ്തകം പറഞ്ഞു, ആ ഇയാള് മതി, കുഴപ്പമൊന്നുമില്ല, അയാള് സ്വീകാരനാണ്, ആയിക്കോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ 1 മണിക്കൂർ പോയി. 10 മണിക്ക് തുടങ്ങേണ്ടത് ഏകദേശം ഒരു 11:00-11:30 തുടങ്ങാന്. അവിടെ നിന്നാണ് ചർച്ച ആരംഭിക്കുന്നത്. അപ്പൊ വിഷയാവതത്തിൽ തന്നെ വളരെ വ്യക്തമായി എന്താണ് വസ്തുത എന്നും എന്താണ് ഈ ഹദീസിന്റെ നിജസ്ഥതയെന്നും ആദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ എന്താണ് എന്നുമൊക്കെ വളരെ വിശദമായി നമുക്ക് കിട്ടിയ വിഷയാവതത്തിന്റെ സമയത്ത് 20 മിനിറ്റിൽ വളരെ വിശദമായി നമ്മൾ വിശദീകരിച്ചു. ആദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥനയാണെന്ന വിഷയം തർക്കമില്ലാത്ത വിധം വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കാര്യം. ഇപ്പൊ സംവാദം കഴിഞ്ഞപ്പോ കാര്യമായ പ്രചാരണം അതാണ്. ഖുർആന് സ്വന്തം അർത്ഥം പറഞ്ഞു, ഖുർആൻ ദുർവ്യാഖ്യാനിച്ചു. പക്ഷെ അവിടുത്തെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് എവിടെ അത് എന്ന്, പക്ഷെ പറയാൻ കഴിഞ്ഞിട്ടില്ല, പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നാട് നിന്ന് സീഡ് നിർക്കണില്ല. പിന്നെന്താ, ഖുർആന് ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്, കിതാബ് കട്ടി വായിച്ചിട്ടുണ്ട് എന്ന ഒരു ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ആ ക്ലിപ്പമ്മ പിടിച്ചിക്കാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കാൻ നോക്കണത്. പക്ഷെ നിങ്ങൾ ആ ക്ലിപ്പ് ഇറക്കി നന്നായി, അതുകൊണ്ട് ആളുകൾ സീഡ് അന്വേഷിക്കുമല്ലോ. ഈ ക്ലിപ്പ് കണ്ട മനുഷ്യന്മാർ സീഡ് അന്വേഷിക്കും. അപ്പൊ ഉസ്താദ് കയ്യിൽ സീഡില്ല, സീഡ് കിട്ടണമെങ്കിൽ ഇവിടെ പോകണം, വഹാബിയുടെ പോയി കാണണം. അങ്ങനെ ഞങ്ങളെ ഈ നാട്ടില് സീഡ് കോപ്പിയെടുത്ത് ഇവിടെ വ്യാപകമായി വിതരണം ചെയ്തിട്ടുണ്ട്. കിട്ടാത്ത മനുഷ്യന്മാർക്ക് ഇനിയും വിതരണം ചെയ്യുന്നുമുണ്ട്. ഞങ്ങളെ ഭാഗം ഒരു അക്ഷരം പോലും കൂട്ടിയിട്ടില്ല. ആ തന്ന സീഡ് അങ്ങനെ ഇറക്കിക്ക, ആ തന്ന സീഡ് അങ്ങനെ തന്നെ ഇറക്കിക്കാണ്. ധൈര്യം അങ്ങനെ ഇറക്കാന്, അതേ രൂപത്തിൽ നിങ്ങളെ ഭാഗം ഒന്നുമില്ലാതെ, നിങ്ങളുടെ വക ഒന്നുമില്ലാതെ ആ സീഡ് അങ്ങനെ തന്നെ ഇറക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറക്കി. എന്താ ഇപ്പോഴും ക്ലിപ്പ് രണ്ടാഴ്ച കഴിഞ്ഞല്ലോ, ഒരു ക്ലിപ്പ് മാത്രം, അതിങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലും അതിങ്ങനെ തിരിച്ചു മറിച്ചും ഇടാന്നല്ലാതെ എന്തേ സീഡ് ഇറങ്ങാത്തത്? സീഡ് ഇറക്കണം. അപ്പൊ ഏതായിരുന്നാലും യഥാർത്ഥത്തിൽ എന്താണ് ആയത്തിന്റെ വിഷയം? അല്ലാഹു തആല ഖുർആൻ സൂറത്തു ബഖറയിലും സൂറത്തു ഇറാഫിലും ഈ വിഷയം പരാമർശിച്ചു. ബഖറ സൂറ അല്ലാഹു തആല പറഞ്ഞു, فتلقى آدم من ربه كلمات فتاب عليه. الله آدم عليه الصلاة والسلام സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള കൽപ്പന കിട്ടി. ആ കൽപ്പനയ്ക്ക് ശേഷം ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന, فتلقى آدم من ربه كلمات. ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റബ്ബിൽ നിന്ന് ചില വചനങ്ങൾ ഏറ്റുവാങ്ങി. فتاب عليه, ആ വചനങ്ങൾ പ്രകാരം പശ്ചാത്തപിച്ചപ്പോൾ ആ പശ്ചാത്തപം അല്ലാഹു തആല സ്വീകരിച്ചു. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാണ്, കാരുണ്യവാനാണ്. ഇതാണ് സൂറത്തു ബഖറ പറഞ്ഞത്. അല്ലാഹു തആല ഇതിൽ നിന്ന് ചില വചനങ്ങൾ ആദ നബി ഏറ്റുവാങ്ങി. ആ വചനങ്ങൾ പ്രകാരം പ്രാർത്ഥിച്ചു, തൗബ ചെയ്തു, ആ തൗബ അല്ലാഹു തആല സ്വീകരിച്ചു. ഏതാ വചനം? സൂറത്തു ഇറാഫിൽ അല്ലാഹു തആല തന്നെ പറഞ്ഞു, ഖാലാ റബ്ബനാ ظلمنا انفسنا فان لم تغفر لنا وترحمنا لنكونن من الخاسرين. قال അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചു, ربنا ظلمنا انفسنا, ربേ ഞങ്ങൾ ഇതാ ഞങ്ങളോട് തന്നെ അക്രമങ്ങൾ ചെയ്തു പോയി, നീ പുറത്തു തരുന്നില്ല എങ്കിൽ, കാരുണ്യം കാണിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നട്ടക്കാരായി പോകും റബ്ബേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു ബഖറ സൂറയിൽ ഇങ്ങനെ പറഞ്ഞു, ഇറാഫ് എങ്ങനെയും പറഞ്ഞു. അതിൽ നിന്ന് വ്യക്തമാണ്
അതിനെ ബിസ്സത്തുസ് അബ്ദു ദുആ ഇദാ അല്ലാഹു തആല തന്നെ പഠിപ്പിച്ചിരിക്കുന്നു. അതാണ് ഇപ്പൊ ദുർവ്യാഖ്യാനിച്ചു വന്നത്. ദുർവ്യാഖ്യാനം പോയിട്ട് ഒരു വ്യാഖ്യാനം പോലും പറഞ്ഞിട്ടില്ല. പിന്നല്ലേ ദുർവ്യാഖ്യാനം. സൂറത്ത് ബഖറയിൽ ഇങ്ങനെ പറഞ്ഞു, ആറാഫ് സൂറയിൽ ഇങ്ങനെയും പറഞ്ഞു. ഒരു സ്ഥലത്ത് പറഞ്ഞു റബ്ബിൽ നിന്ന് ചില വചനങ്ങൾ കിട്ടി. ആറാഫ് സൂറയിൽ ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഹവ്വാ ബീബിയും ഇങ്ങനെ പ്രാർത്ഥിച്ചുവെന്നും പറഞ്ഞു. അതിനാണ് ദുർവ്യാഖ്യാനം പറഞ്ഞത്. അവിടെ തന്നെ നമ്മൾ ചോദിച്ചു, എവിടെ ദുർവ്യാഖ്യാനം? തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്ക് എന്ന് പറഞ്ഞല്ലോ. പക്ഷെ പ്രതികരിച്ചില്ല. ആ രംഗം കണ്ടോളൂ നിങ്ങൾ. പരിശുദ്ധ ഖുർആനിന് സ്വന്തമായി അർത്ഥം വെക്കാതെ മഹാന്മാരായ ആളുകൾ മുഫസ്സിരീങ്ങൾ അവരതിനു കൊടുത്ത അർത്ഥവും വ്യാഖ്യാനവും അത് കൈവടിഞ്ഞ് മുന്നോട്ട് പോവാൻ മുസ്ലിം ലോകത്തിന് പ്രാമാണികമായി കഴിയില്ല. അപ്പൊ ഏതായിരുന്നാലും ഹദീസുമ്മക്ക് വരാൻ ഇപ്പൊ എന്തോ ഉസ്താദിന് പ്രയാസം. അന്ന് പറഞ്ഞപ്പോൾ ആവേശം ഒന്നും ഇപ്പൊ കാണുന്നില്ല. ഫൈസൽ മോഹിന്റെ ഹദറത്തിലേക്ക് പോയിട്ട് വെറുതെ ആയിട്ടില്ല എന്നിപ്പോ മനസ്സിലായല്ലോ. നമ്മളുള്ളതേ പറഞ്ഞിട്ടുള്ളൂ, കിതാബിൽ എന്താ ഉള്ളത് അത് അങ്ങനെ കാണിച്ചു കൊടുത്തു. അതിനപ്പുറത്ത് നമ്മളെ വക ഒരു ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ആയത്ത് എന്റെ വക ഒരൊറ്റ വേക്കാണ് ഞാൻ പറഞ്ഞിട്ടില്ല. ഉണ്ട് നിങ്ങൾ തെളിയിച്ച നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്യും. ഞാൻ ഓതിയ ഏതെങ്കിലും ആയത്തിന് എന്റെ സ്വന്തം വക വേക്കാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് പോലെ അംഗീകരിക്കാൻ തയ്യാറാ? മൂത്തു നോക്കി പൊള്ളു ഞാൻ പാടില്ല. നിങ്ങൾ ആ പണി നമുക്കില്ല. ആയത്ത് ഓതിയിട്ട് സ്വന്തം വക വേക്കാനുണ്ടാക്കുക, ഫതഹ് ദമ്മാക്കുക, ദമ്മ് ഫതഹാക്കുക, സുലൈമാൻ സഖാഫിന്റെ പണിയുണ്ടല്ലോ, അതും ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ വക രീതി ഒഴിവാക്കുക. ന്യായമായി മാന്യമായ ശൈലിയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരിക. അപ്പൊ കണ്ട ദുർവ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞപ്പോ അവിടെ തന്നെ ഉരുളക്കുപ്പേരി പോലെ പ്രതികരിച്ചിട്ടുണ്ട്. അതിന് പിന്നെ മിണ്ടാൻ കഴിഞ്ഞില്ല. എന്നിട്ടാണ് പിന്നെ അവസാന സമയം വന്നപ്പോ പിന്നെയും പറയാൻ നോക്കി, ആയത്ത് ദുർവ്യാഖ്യാനിച്ചു. ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് അതാണ് മുസ്ലിയാക്കന്മാർ തങ്ങളുടെ അനുയായികളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തുരുപ്പ് സീട്ട്. യഥാർത്ഥത്തില് ദുർവ്യാഖ്യാനം എന്നല്ല, വ്യാഖ്യാനം പറഞ്ഞിട്ടില്ല. പിന്നല്ലേ ദുർവ്യാഖ്യാനം? വ്യാഖ്യാനം പറഞ്ഞിട്ടില്ല. സൂത്ത് ബക്കറി പറഞ്ഞ ആയത്തോതി ആയത്തുമോതി എന്നിട്ട് പറഞ്ഞത് ആദനെ പിന്നെ പ്രാർത്ഥന ഇതാണ്. അതിനെന്താ വ്യാഖ്യാനം? വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്ന്, ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ, ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിൽ നിന്ന് ചില വചനങ്ങൾ ഏറ്റുവാങ്ങി. ബഖറ സൂറ എത്രയേ ഉള്ളൂ. ആറാഫ് സൂറയിൽ പറഞ്ഞു, ഖാലാ റബ്ബനാ ളലംനാ അംഫുസനാ, ആ പ്രാർത്ഥന അങ്ങനെ തന്നെ അല്ലാഹു തആല എടുത്തു കൊടുക്കുകയും ചെയ്തു. സൂറത്തു ബഖറ 37, ഫതലഖ ആദമു മിർ റബ്ബിഹി എന്നുള്ളത്. ഈ ആയത്ത് ബഖറയിലെ 37-ാമത്തെ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ലാ തന്റെ തഫ്സീർ രേഖപ്പെടുത്തി വെക്കുന്നു, ഖീല ഇന്ന ഹാദിഹിൽ കലിമാത്തി മുഫസ്സതും ബിഖൗലിഹി തആല ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തി എന്നാണല്ലോ ചില കലിമത്തുകൾ ഏറ്റുവാങ്ങി. ആ കലിമത്ത് എന്താ? ഇബ്നു കസീർ പറയാണ്, ഈ കലിമത്തിന് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു അല്ലാഹുവിന്റെ വചനം കൊണ്ട്. ഏത് വചനം? ഖാലാ റബ്ബനാ ളലംനാ അംഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന റബ്ബിന്റെ വചനം കൊണ്ട് ഈ പറഞ്ഞ കലിമത്തിന് തഫ്സീർ നൽകപ്പെട്ടിരിക്കുന്നു എന്നാല് ഇബ്നു കസീർ. എന്നിട്ടോ കഴിഞ്ഞില്ല. വറുവിയ ഹാദാ, ഈ വ്യാഖ്യാനം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഏത് വ്യാഖ്യാനം? കലിമാത്തിൻ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അറാഫ് സൂറയിൽ പറഞ്ഞ ഈ ആയത്താണ്, ഈ ദുആയാണ് എന്ന വിശദീകരണം പറഞ്ഞ ആരാ? ഒന്ന്, അൻ മുജാഹിദിൻ, ഇമാം താബിഴിയായ ഇമാം മുജാഹിദ് റഹിമഹുല്ലാ, ഇബ്നു അബ്ബാസിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനാണ് ഇമാം മുജാഹിദ്. വിശുദ്ധ ഖുർആൻ ഫാത്തിഹ മുതൽ ലാസ് വരെ 3 പ്രാവശ്യം ഇബ്നു അബ്ബാസ് തങ്ങളിൽ നിന്ന് അതിന്റെ ഓരോ ആയത്തിന്റെയും ആശയം ചോദിച്ചു പഠിച്ചാലാണ് ഇമാം മുജാഹിദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ വ്യാഖ്യാനം ഇതാണ്. وسعيد بن جبير وابي العليا والربيع بن انس والحسن وقتادة ومحمد بن كعب القرظي وخالد بن معدان وعطاء الخراساني وعبد الرحمن بن زيد بن اسلم ഇവര് ഒക്കെ പറഞ്ഞ വ്യാഖ്യാനം ഇതാണ്. ഇവരൊക്കെ പറഞ്ഞ വ്യാഖ്യാനം ഈ ആ ആയത്തിന് ഈ ആയത്ത് വിശദീകരിക്കുന്നു. ഏറ്റവും വലിയ അത്ഭുതമല്ല അവസാനം എന്റെ പേരേതാ? അബ്ദുറഹ്മാൻ ബിന് സയ്യിദ് ബിൻ അസ്ലം. ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തവസ്സുലിന്റെ ആ കഥ ഉദ്ധരിച്ച പരമ്പരയിൽ വന്ന അതേ ആള് അബ്ദുറഹ്മാൻ ബിൻ സയ്യിദ് ബിൻ അസ്ലം. ആ ആളായിപ്പോ എന്താ ആദം നബിയുടെ ദുആ? ഏതാണ്? റബ്ബനാ ളലംനാ അംഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ എന്നതാണ്. ഇത് പിടിച്ചപ്പോ മുസ്ലിയാര് പറഞ്ഞു, ഖുർആൻ ഈ ദുആ ഉണ്ട് ശരി തന്നെ, പക്ഷേ ഈ ദുആ ഉള്ളതുകൊണ്ട് മറ്റേ ദുആ ഇല്ല എന്ന് വരുമല്ലോ. ഈ ദുആ ഉണ്ട്, ആദം നബി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷെ അതോടൊപ്പം
ഹദീസ് ഇദാ മറ്റേ ദുആയും പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് സഖാഫി എന്ന് മറിയാൻ ശ്രമിച്ചു. കേട്ടോ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലുള്ള ദുആ റബ്ബനാ ളലംന, അതാ ഏതായാലും ആദ നബി അലൈഹിസ്സലാം ദുആയിരുന്നിട്ടുണ്ട്. അതോടൊപ്പം വിശുദ്ധമായ ഹദീസിലുള്ള ദുആ അല്ലാഹുമ്മ അസ്അലുക ബിജാഹി മുഹമ്മദ്, അതും ദുആയിരുന്നിട്ടുണ്ടെന്നല്ലാതെ ഒന്നും ഒറ്റ ഇങ്ങനെ മുത്തനാഫിയാവുക? രണ്ട് വിഷയം ഒരു ഞാൻ പറയാണ്. നിസ്കാരത്തിന്റെ ശേഷം എന്നാണ് ഹുസൈൻ സഖാഫി ദുആയിരുന്നിട്ടുള്ളത്? വേറെ ഒന്നും ദുആയിരുന്നിട്ടുണ്ടാവില്ല എന്നാ? വേറെ ഒന്നും ദുആയിരുന്നിട്ടുണ്ടാവില്ല എന്നാ? ഞാൻ ഇഷ്ടം പോലെ ദുആയിരുന്നിട്ടുണ്ടാകും. റബ്ബനാത്തിന ഫിദ്ദുന്യ ദുആയിരുന്നിട്ടുണ്ടാകും. റബ്ബനാ തഖബ്ബൽ മിന്ന ദുആയിരുന്നിട്ടുണ്ടാകും. അല്ലാഹുമ്മ ഇക്തുബ് ലി കുല്ലി വാഹിദി മിന്ന ദുആയിരുന്നിട്ടുണ്ടാകും. ഒരു ദുആ ഉള്ളത് കൊണ്ട് മറ്റേ ദുആ ഇല്ല എന്ന് എങ്ങനെ പറയും? ഖുർആൻ പഠിപ്പിച്ചത് റബ്ബനാ വലംനാ അംഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകുനന മിനൽ ഖാസിരീൻ. അപ്പോൾ മൂപ്പര് ഞാൻ എന്താ അറിയോ, അപ്പോൾ നമ്മൾ പലേതും ദുആയിക്കൂലേ. ഹുസൈൻ മുസ്ലിയാര് ഇങ്ങനെ പ്രാർത്ഥിച്ചത് വേറെ ഒന്നും ഇല്ല അർത്ഥം വരുന്നത്. വേണ്ട, ഇതുണ്ട് സ്ഥാപിച്ചാൽ മതി, ഇതുണ്ട് സ്ഥാപിച്ചാൽ മതി. വേറെ ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്, പക്ഷേ എല്ലാ ദുആയും പഠിച്ചവനോട് മാത്രം, എല്ലാ ദുആയും റബ്ബിനോട് മാത്രം, അല്ലാത്ത ദുആ അബൂനാ അബുൽ ബഷർ ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടില്ല. ഉണ്ട് എന്ന് പറയപ്പെടുന്നത് ആകെ ഈ തവസ്സുള്ള കഥയാണ്. അതാവട്ടെ സ്ഥിരപ്പെട്ടതല്ലതാനും. അപ്പൊ കണ്ട് വ്യക്തമായി ഉത്തരം മറുപടിയും നൽകി. വിശുദ്ധ ഖുർആൻ ഈ ദുആ വന്നു, വേറെയും ഉണ്ടാകൂലേന, ശരി ഉണ്ടെങ്കിൽ സ്ഥാപിക്കി, ഉണ്ടെങ്കിൽ സ്ഥാപിക്ക്, ഈ ഹദീസ് ഹദീസാണ് എന്ന്, ഇത് സ്വഹീഹാണ് എന്ന് നിങ്ങൾ സ്ഥിരപ്പെടുത്തൂ എന്നാ പറഞ്ഞത്. അതാണല്ലോ തർക്ക വിഷയം. അത് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല, അതിന് സാധിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഇമാം ഹാക്കിം പറഞ്ഞിരിക്കുന്നു സ്വഹീഹുൽ ഇസ്ലാദ്, ഞങ്ങൾ അവിടെ തന്നെ പറഞ്ഞു, അതുകൊണ്ട് ഹദീസ് സ്വഹീഹ് എന്ന് വരില്ല. കാരണം ഇമാം ബൈഹഖിയും ഇബ്നു അസാക്കിറും ഇബ്നു കസീറും സുയൂത്തിയും ദഹബിയും അടക്കമുള്ള പണ്ഡിതന്മാർ ളൈഫ് എന്നോ മൗലു എന്നോ പറയുന്നു. ഹാക്കിം തന്നെ ഈ ഹദീസിൽ വന്ന റിപ്പോർട്ടിനെ കുറിച്ച് അപ്പുറത്തങ്ങളെയും പറയുന്നു. പിന്നെ ഒരു ഓടക്കുറവ് കൊണ്ട് സംഭവിച്ചു പോയ ഒരു അപാകത അത് തൂങ്ങിപ്പിടിച്ചിട്ട് ഇതിന്റെ പിന്നാലെ കൂടാൻ വകുപ്പില്ല എന്ന് വ്യക്തമായി അവിടെ പരാമർശിച്ചു. അപ്പോഴും മുസ്ലിയാരെ പ്രസന്തയോ മുസ്ലിയാര് പറയാ അല്ല ഹാക്കിം സ്വഹീഹ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് സ്വീകരിച്ചു. പക്ഷേ നമ്മൾ എണ്ണി എണ്ണി വായിച്ച് അയാളെ മുമ്പെന്ന് പറഞ്ഞെടുത്തു ആരൊക്കെ ളൈഫ് എന്ന് പറഞ്ഞു എന്ന് മുസ്ലിയാരെ മുമ്പിൽ വെച്ച് പറഞ്ഞു. അതിനൊന്നും അദ്ദേഹത്തിന് ഒന്നും പറയാൻ സാധിച്ചിട്ടില്ല. കേട്ടോ നിങ്ങൾ ആ ഭാഗം, നമ്മുടെ വിഷയം ഒന്നല്ല ഈ ഹദീസ് സ്വഹീയാണോ സ്വഹീയല്ലേ. ഈ അബു ഹനീഫ പാട്ട് അടിക്കണോ, ഈ കിതാബ് ആരാ ഉണ്ടാക്കിയത്, അബു ഷഹീർ ആരാണ്, ഈ നെല്ലുകുത്തിന്റെ മഹത്വം അടുത്തത് പറയാൻ നിൽക്കണ്ട, അതൊക്കെ നിങ്ങൾ സ്വന്തമാകുമ്പോ പറഞ്ഞോടി. ഈ ഹദീസ് സ്വഹീയാണോ സ്വഹീയല്ലേ, ഞാൻ പറഞ്ഞു ഇമാം ബൈഹഖി ഉദ്ധരിച്ച ആളാണ് അദ്ദേഹം ളൈഫാണ്. അതേപോലെ ഇമാം ഇബ്നു അസാക്കിർ പറഞ്ഞു ളൈഫാണ്, ഇബ്നു കസീർ പറഞ്ഞു ളൈഫാണ്, സുയൂത്തി തന്നെയും പറഞ്ഞു ളൈഫാണ്. സുയൂത്തി തള്ളിയിക്കല്ല, ഈ വിഷയത്തിൽ സുയൂത്തിയുടെ പിൻബലം ഞങ്ങൾക്കുണ്ട്. അതേ സുയൂത്തി അടക്കം പറഞ്ഞു ഈ ഹദീസ് ളൈഫാണ് പറഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ പറഞ്ഞോളി, ഇല്ലെങ്കിൽ പറഞ്ഞു ഏ കിതാബിലാ പറഞ്ഞു ചോദിച്ചോളി, അപ്പൊ കാണിച്ചതരാ. ഇതേ സുയൂത്തി അടക്കം പറഞ്ഞു ഈ ഹദീസ് സ്വഹീഹല്ല ളൈഫാണ്. നേരത്തെ തുറിൽ മനസ്സിൽ കൊടുത്തല്ലോ നിങ്ങള് വായിച്ച തഫ്സീർ, ഞാൻ പറഞ്ഞ രണ്ടുപേരും മേലെന്ന് വായിച്ചാൽ പൊളിന്ന് അപ്പൊ പൂട്ടിച്ചു, അപ്പൊ പൂട്ടി വെച്ചു. ഒക്കത്രയുള്ളൂ സ്ഥലം, വെറുതെ നമ്മള് വെറുതെ ആവേശം കൊള്ളണം. അള്ളാന്റെ ദീനല്ലേ, അള്ളാന്റെ ദീനല്ലേ, വെറുതെ ആവേശം കൊണ്ട് ചാടിയിട്ട് കാണിച്ച നാളെ പരലോകത്തെല്ലാം അതൊന്നും ഉപകരിക്കൂല. അതുകൊണ്ട് ഈ ഹദീസ് സ്വഹീഹല്ല സ്വഹീഹല്ല സ്വഹീഹ്. എന്റെ മകല്ല, എന്റെ മകൻ ഒരു വാക്ക് പോലും പറഞ്ഞില്ല, ഉദ്ധരിച്ചവർ തന്നെ പറയുന്നു ളൈഫാണ്. എന്നാ തിരിച്ചു ഒന്നെങ്കിലും സ്വഹീഹാന്ന് പറഞ്ഞില്ല. ഇമാം ഹാക്കിം പറഞ്ഞു ഹദീസ് സ്വഹീഹാണെന്ന്, ഇല്ല ഇമാം ഹാക്കിം ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മള് വായിച്ചോളി ചോദിച്ചോളി, ഞാൻ തെളിഞ്ഞു തരാം. നിങ്ങൾ ചോദിച്ചോളി, നിങ്ങൾ ചോദിക്കുന്ന സമയമല്ലേ ഈ സമയം, ഞങ്ങൾ ചോദിച്ചാൽ ചോദിക്കുന്നുണ്ട്, ഉത്തരപ്പ് കണ്ടോളി. ഇമാം ഹാക്കിം പറഞ്ഞിട്ടില്ല ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് ഇമാം ഹാക്കിം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചോദിക്കും ഇൻഷാല്ലാ, ഞങ്ങൾ സമയം വരട്ടെ. അപ്പൊ ഏതായിരുന്നാലും ശരി, ഈ ഹദീസ് ദുർബലം തന്നെ മുസ്ലിം ലോകത്ത് ഏകദേശം ഇത്തിഫാഖ് എന്ന് വേണി നിങ്ങളും കൂടെ ആയാൽ മുഴുവനായി. അപ്പൊ കൃത്യമായി അവരെ മുമ്പിൽ വെച്ച് തന്നെ പഠിപ്പിച്ചു കൊടുത്തു ഇത് ദുർബലം തന്നെ ളൈഫ് തന്നെ. പറഞ്ഞ ഓരോരുത്തരും എണ്ണി എണ്ണി അവരുടെ ആ ഇബാദത്തിലൊക്കെ വായിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ ളൈഫാണ്. ഇവര് പറയുന്നു, ഇമാം ബൈഹഖി പറയുന്നു, ഇബ്നു അസാക്കിർ പറയുന്നു, ഇബ്നു കസീർ പറയുന്നു, ദിനാജുദ്ദീൻ സുയൂത്തി പറയുന്നു എന്ന് പറഞ്ഞ് എണ്ണി എണ്ണി പറഞ്ഞു. ഇവരൊക്കെ പറഞ്ഞു ളൈഫാണെന്ന്, ഇമാം നഹബി പറഞ്ഞു മൗലൂ ആണെന്ന്. ഇത്ര വ്യക്തമായി അവർ മുമ്പ് പറഞ്ഞെടുത്തു. പിന്നെ ഒരിക്കൽ ആഗ്രഹപ്പെടുത്തെന്താ അറിയോ, ഈ ഹദീസ് ഈ ആയത്ത് വ്യാഖ്യാനിച്ചപ്പോൾ തഫ്സീർ ദുർറുൽ മൻസൂറിലുണ്ട്. തഫ്സീർ ദുർറുൽ മൻസൂർ, സുയൂത്തി ഇമാമിന്റെ തഫ്സീറാണ് ദുർറുൽ മൻസൂർ. ആ തഫ്സീറിൽ ഈ ആയത്ത് വ്യാഖ്യാനിച്ചപ്പോൾ കൊടുത്ത ഹദീസിന്റെ കൂട്ടത്തിന് ഈ ഹദീസും കൊടുത്തിട്ടുണ്ടല്ലോ. ഈ ഹദീസാണ് ഈ കൊടുത്ത ഹദീസ്, അതിന് എത്ര കിതാബിൽ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ളൈഫായ ഹദീസ് 100 കിതാബിൽ വന്നു വിചാരിക്കുക, വല്ല കാര്യമുണ്ടോ?
പതിനായിരം മനുഷ്യന്മാരെ ഒന്നിച്ചു പറഞ്ഞു വിചാരിക്കുക, വലിയ കാര്യമുണ്ടോ? ഇല്ല. ദുർബല മനസ്സിലോ എടുത്തവര് ഞാൻ പറഞ്ഞു ശരി, അടുത്തതും കൂടി വായിക്ക്, അടുത്തതും കൂടി വായിക്ക്, എന്നാ നിങ്ങൾക്ക് എന്നത് പൂട്ടിവെച്ച് പോകേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ മൂപ്പരും പൂട്ടിച്ചു. അതാ ഞാൻ അടുത്ത പറഞ്ഞത് ദുർമൻസൂർത്തല്ലോ എന്തേ പൂട്ടിച്ചു എന്ന്. കാരണം എന്താ അറിയോ, ദുർമൻസൂർ പറഞ്ഞു 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 എന്തെല്ലാം പറയുന്നുണ്ട് അറിയോ? ഈ ആയത്തിന് വ്യാഖ്യാനത്തിന് ഒരു മൂന്നാല് പേജുകൾ ദുർമൻസൂറിൽ കാണാം. അതിന് സുയൂത്തി റഹമുള്ള പലതും പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കാണാം ആദം നബി സ്വലാത്തു വസ്സലാം സ്വർഗത്തിന് പുറത്താക്കപ്പെട്ട് അങ്ങനെ വന്നു ഇറങ്ങിയത് ഇന്ത്യയിലാണ്. ഹവ്വാ ബീവി ജിദ്ദയിലും എന്നാണ് അതിലുള്ളത്. ഹവ്വാ ബീവി ജിദ്ദയില്, ആദൻ നബി ഇന്ത്യയിലും. അങ്ങനെ ഇന്ത്യയിൽ വന്ന് ആദൻ നബി സ്വലാത്തു വസ്സലാം കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് കണ്ണിന്ന് കണ്ണീര് ഒഴുകിയിട്ട് ആ കണ്ണുനീര് ഒരു പുഴയായി മാറി. ആ പുഴയുടെ ആസാറുകൾ ശേഷിപ്പുകൾ ഇന്നും ഇന്ത്യയിലുണ്ട് എന്ന കിതാബിലുണ്ട്. കാന്തപുരം മുസ്ലിം കേൾക്കണ്ട, മുപ്പര അവിടുന്ന് മുക്കിക്കൊണ്ടുപോകും വെള്ളം. മറ്റൊന്ന്, ആദം നബി സ്വലാത്തു വസ്സലാം ഇവിടെ വന്നിട്ട് ലജ്ജിച്ചിങ്ങനെ നടന്നു തന്നപ്പോ എങ്ങനെയപ്പോ അള്ളഹാനോട് പറയാന്നുള്ളതായി. കാരണം പഴം തിന്നരുത് അള്ളാഹ് പറഞ്ഞു തിന്നീനെ, എങ്ങനെ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കുക? അങ്ങനെ ആദം നബി സ്വലാത്തു വസ്സലാം മകനോട് പറഞ്ഞു, മോനെ നീ ഒന്ന് തോഴ് നോക്കി അള്ളഹാനോട് എനിക്ക് വേണ്ടി വല്ല ചാൻസ് ഉണ്ടോ എന്ന്. അങ്ങനെ മകൻ കുറെ കാലം പ്രാർത്ഥിച്ചു. അവസാനം അള്ളാഹു തആല പറഞ്ഞു, എന്റെ വാപ്പാക്ക് തൗബ കൊടുക്കാം. അപ്പൊ മോൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞോണ്ട് കാര്യമില്ല, എന്റെ വാപ്പാക്ക് തെളിവ് വല്ലതും വേണമെന്നാണ്, ഞാൻ പോയിട്ട് തൗബ ഉണ്ടെന്ന് അള്ളാഹ് അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പ സ്വീകരിക്കൂലോ, ഒരു തെളിവ് വല്ലതും വേണം. അപ്പൊ സ്വർണത്തിന്റെ വളട്ടെടുത്തു അള്ളാഹു തആല. ഒക്കെ ആ കിതാബുള്ളതാ, ഒക്കെ നമ്മൾ ഓരോ മുമ്പ് വായിച്ചിട്ടുണ്ട്, അവരെ മുമ്പത് വായിച്ചിട്ടുണ്ട്. സംവാദത്തിന് സീഡി കണ്ടാ മതി, അതിലുണ്ടതൊക്കെ. അങ്ങനെ വന്നിട്ട് മകൻ പറഞ്ഞു, വാപ്പ സന്തോഷിച്ചു കൊള്ളുക, നിങ്ങൾ തൗബ സ്വീകരിക്കാമെന്ന് അള്ളാഹു തആല ഏറ്റിട്ടുണ്ട്. വാപ്പ വെച്ചു എന്താ അടയാളം? അപ്പൊ വള കാണിച്ചു കൊടുത്തു. അങ്ങനെ ആദം വള സ്വീകരിച്ചു. ആ വളയിൽ നിന്നാണ് ഇന്ത്യയിലെ മുഴുവൻ സ്വർണവും ഉണ്ടായത് എന്നാണ് ദുർബൽ മനസ്സിലുള്ളത്. ഇന്ത്യയിൽ ഇന്നുള്ള സ്വർണ ഖനികൾ മുഴുവൻ ആദം നബിന്റെ ആ വളന്റെ ബാക്കിയാണ് എന്നാണ്. ഇതൊക്കെ കിതാബിലുണ്ട്. അലി ഫാത്തിമ ഹസൻ ഹുസൈൻ എന്നിവരുടെ ഹക്കജാഹ് ബർക്കത്ത് കൊണ്ട് ആദം നബി പ്രാർത്ഥിച്ചു എന്ന് ആ കിതാബിലുണ്ട്. അവിടെ തന്നെ, അവിടെ തന്നെ ഉണ്ട് തൊട്ടടുത്ത വാചകത്തെ. അതാ അലി ഫാത്തിമ ഹസൻ ഹുസൈൻ എന്നിവരുടെ ഹക്കജാഹ് ബർക്കത്ത് കൊണ്ട് ആദം നബി തേടി, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നും അവിടെ ഉണ്ട്. എന്ന പോലെ ഈ കഥയും അവിടെ ഉണ്ട്, ഇക്കഥയുമുണ്ട്, പാലാക്കഥയും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവിടുന്ന് പറഞ്ഞതൊക്കെ കിതാബിലുണ്ട്. അതുകൊണ്ട് കിതാബിലുണ്ട് എന്നുള്ളതുകൊണ്ട് തെളിവാകൂല. സഹിയാണോ അള്ളാഹു മുസ്ലിം പഠിപ്പിച്ചിട്ടുണ്ടോ, നിങ്ങൾ സ്ഥാപിച്ചോളൂ, അംഗീകരിക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പൊ അതിനവർക്ക് സാധിച്ചിട്ടില്ല, സഹിയാണ് സ്ഥാപിക്കാൻ കഴിയിട്ടില്ല. അവസാനം വന്നപ്പോ സീഡ് കണ്ട മനുഷ്യന്മാർക്കറിയാ, പിന്നെ തർക്കം എന്താ? ഞങ്ങൾ പറയാൻ മൗദു ആണ്, മുസ്ലിം പറയാൻ ളഈഫാണ്, അതായി തർക്കം. പിന്നെ മുസ്ലിം ളഈഫാന്ന് പറഞ്ഞു ഞങ്ങൾ മൗദു ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മുസ്ലിം ഇനി നമുക്ക് സംവാദം വേണമെന്നില്ല, നമ്മൾ തമ്മിലുള്ള സംവാദത്തിന്റെ കരാറില് ഞങ്ങളെ വാദം മൗദുവും നിങ്ങളെ വാദം ളഈഫും എന്നല്ലല്ലോ. നിങ്ങളെ വാദം സ്വഹീഹ് എന്നും ഞങ്ങളെ വാദം ളഈഫും എന്നാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് ളഈഫാന്ന്, ഇനി എന്തിനാ സംവാദം? അവിടേക്ക് എത്തിയ അവസാനം അത്. അപ്പോഴാണ് മൂപ്പര് തോന്നിയ ശേഷം ക്ഷീണം പറ്റി. അങ്ങനെയാണ് ഉച്ചക്ക് ശേഷം വന്നിട്ട് പിന്നെ മൂപ്പര് കോലക്കാട് മാറ്റിയത്. കാരണം പിന്നെ മെച്ചം ചോദിച്ചാല് ഇത് വ്യവസ്ഥ എഴുതിയപ്പോ 3 മിനിറ്റ് ചോദ്യം 7 മിനിറ്റ് ഉത്തരം എന്നാണ് വ്യവസ്ഥ എഴുതിയത്. അപ്പൊ അതുകൊണ്ട് ആദ്യ റൗണ്ടിൽ നമുക്ക് എന്തെയ്തു, അവർക്ക് ചോദ്യം ഞങ്ങൾ മറുപടിയും, അപ്പൊ അവർക്ക് 3 മിനിറ്റ് ഞങ്ങൾ 7 മിനിറ്റ്. തിരിച്ചു ഉച്ചക്ക് ശേഷം നമ്മളെ ചോദ്യം അവരെ മറുപടി, അപ്പൊ നമുക്ക് 3 മിനിറ്റ് ഓക്കെ 7 മിനിറ്റ്. അപ്പൊ ആ 7 മിനിറ്റിന് മൂപ്പര് കൗമ അളക്കാൻ പറ്റുന്ന നല്ല വഴുതിങ്ങനെ പറയാൻ തുടങ്ങി. ഇതൊന്നുമില്ല, പിന്നെ ഇതൊന്നുമില്ല. ഇമാമിങ്ങളെ തള്ളി, അബൂ ഹനീഫനെ തള്ളി, ഇമാം മാലിക്കിനെ തള്ളി, സഹാബികളെ ചീത്തറിഞ്ഞു, ഇബ്നു തൈമിയ അങ്ങനെയാണ് കുറേ ചീത്താണ്ട് പറയും. അത് കഴിഞ്ഞ് അവിടെ ഇരിക്കും. പിന്നെ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കും, മൂപ്പര് പിന്നെ ബാക്കി ചീത്ത. അങ്ങനെ ഒരു 7 മിനിറ്റില് ഒരു 10 വട്ടം കിട്ടുമ്പോഴേക്ക് 70 മിനിറ്റ് ആയല്ലോ. ആ 70 മിനിറ്റ് കൊണ്ട് മുജാഹിദിനെ കുറെ ചീത്ത പറഞ്ഞിട്ട് മുജാഹിദ് അങ്ങനെ മുജാഹിദ് ഇങ്ങനെ ഓരോ സെറന്ന് പഠിച്ചോ രക്ഷിക്കട്ടെ ഒക്കെ പറഞ്ഞ് ദ്വായതിട്ട് കൗമനെ അളക്കാൻ ആ പിന്നെ നോക്കി. പക്ഷെ ആ കാലൊക്കെ കഴിഞ്ഞു എന്നുള്ളത് ഈ മുസ്ലിയായി എപ്പോഴും മനസ്സിലായിട്ടില്ല. അവിടെ നാടന്മാരെ കഴിഞ്ഞ അത്രയും അപ്പുറത്തെത്തിപ്പോ അങ്ങനത്തെ ഒരു വയലുമായി ഇളകണമെന്നില്ല. ആ കാലം കഴിഞ്ഞതിന് മൂപ്പലിനെ ഇളക്കാൻ തന്നെ നോക്കി എന്നറിയോ. എന്നിട്ട് ഒന്ന് രണ്ടാള് പിന്നെ ബോധപൂർവം ഇളകി വന്നും ചെയ്തു. കാരണം മോൽക്ക് മനസ്സിലായി ഉസ്താദ് കഴിച്ചതാണെങ്കിൽ നമ്മൾ ഇളകി കൊടുക്കണം. പക്ഷെ അതൊക്കെ മധ്യസ്ഥമായി ഇടപെട്ട് പറഞ്ഞു അന്നും പറ്റൂല, നിർത്തിക്കാളി എല്ലാവരും പുറത്തേക്ക് കൂടിയാണ്. അതൊരു കിട്ടിമെച്ച അവസാനം സമാപനത്തിലേക്ക് എത്തിയപ്പോ ഈ സംഘാടകർ പറഞ്ഞു എല്ലാവരും പുറത്തു പോവുക, ഈ ഉസ്താദുമാര് മാത്രം മതിയാണ്, രണ്ട് മാത്രം ഉസ്താദുമാര് മാത്രം ഇരിക്കട്ടെ, വേറെ ആരും വേണ്ട.
എല്ലാവരും പുറത്തു പോകണം എന്നിട്ട് വാതടച്ചിട്ട് അകത്തിട്ടിട്ടാണ് ഈ സമാപനം നടത്തി. അവിടെ ചോദിക്ക് തക്ബീറും ആവേശവും കിട്ടിയതില്ല അവർ സമാപനത്തിന്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതാണ് ഹദീസിന്റെ കഥ. അത് സ്വഹീയാന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഹദീസ് മുഖേനെ വരുന്നില്ല, ഹദീസ് മുഖേനെ വന്നില്ല. ഒരു ആദ്യമേ തുടങ്ങി എന്താ അബു ഹനീഫ ഇമാമിന്റെ പേരിൽ ഉണ്ടാക്കിയ ഒരു പാട്ടുണ്ട്. ആ പാട്ടിലുണ്ട് അത് നബി മുഹമ്മദ് നബിയെ കൊണ്ട് അവസരമാക്കിയിട്ടുണ്ട് എന്ന് ആ പാട്ടിലുണ്ട്. അപ്പൊ അബു ഹനീഫ ഇമാമ ചെയ്തില്ലേ എന്നാ ഞങ്ങൾ പറഞ്ഞ അബു ഹനീഫ ഇമാമിന്റെ കിതാബ് ഒന്നല്ല അത്, അബു ഹനീഫ ഇമാമിന്റെ കിതാബല്ല അത്. പിൽക്കാലത്ത് ചില ആളുകള് അബു ഹനീഫ ഇമാം പാടിയ പാട്ട് എന്നും പറഞ്ഞിട്ട് കുറെ പാട്ട് ക്രോഡീകരിച്ചു കിതാബാക്കി. അല്ലാതെ അബു ഹനീഫ ഇമാമിന്റെ കിതാബിലോ ശിഷ്യന്മാരുടെ കിതാബിലോ ഈ പാട്ട് കാണുന്നുവെങ്കിൽ അത് ന്യായമാണ്. മാത്രമല്ല ആ പാട്ട് അബു ഹനീഫിന്റെ അല്ലവാനും അത് ഹിജ്റ ഒമ്പതാം നൂറ്റാണ്ട് ജീവിച്ച ഒരു മുസ്ലിം ഒരു അന്നത്തെ ഒരാള് അയാള് പാടിയ പാട്ടാണ്. അപ്പൊ ഓരോ കിതാബ് പിന്നെ ന്യൂസ് പേപ്പറിലൊക്കെ പൊതിഞ്ഞു കൊണ്ടുവന്നിട്ട് കിതാബിന് ഇങ്ങനെ വായിക്കുക അബു ഹനീഫിന്റെ പാട്ട് എന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു മുസ്ലിം നിങ്ങൾ പൊതിഞ്ഞു കൊണ്ടൊരു കാര്യമില്ല, നിങ്ങളെ കയ്യിലുള്ള കിതാബ് നെല്ലിക്കുത്ത് മുസ്ലിയാലെ കിതാബല്ലേ എന്ന് വെച്ചു. അപ്പോഴാ മൂപ്പര് അന്തമണി എങ്ങനെയാ റബ്ബ് ഇത് പിടുത്തം കിട്ടിയത്, കാണാൻ വെക്കാൻ വേണ്ടി ന്യൂസ് പേപ്പറിൽ പൊഴിഞ്ഞു ചട്ട കണ്ടാ മനസ്സിലാവുമല്ലോ. അപ്പൊ ചട്ട കാണാതിരിക്കാൻ വേണ്ടി ന്യൂസ് പേപ്പർ കൊണ്ട് പൊഴിഞ്ഞു കൊടുത്തിട്ട് വല്ല കിതാബായിട്ട് ഇങ്ങനെ വായിക്കാം. അപ്പൊ ഇത് നെല്ലിക്കുത്തിനെ കിതാബ് നമുക്ക് പണ്ടേ പരിചയമുള്ള അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു മുസ്ലിം അത് നെല്ലിക്കുത്തിനെ കിതാബാ, ഇനി അതിന് താഴെ അടിവരെ ഇട്ട് അടി കൊടുത്തിട്ടുണ്ട്, ഒമ്പതാം നൂറ്റാണ്ട് കാലം പാടിയിട്ടുണ്ട് ഈ പാട്ട്, അതുകൊണ്ട് അബു ഹനീഫ ഇമാമിന്റെ ആയിക്കൂടാന്നില്ലല്ലോ, രണ്ടാക്കും പാടാലോ എന്ന് അപ്പുറത്തുണ്ട്, അതാണ് അതിന്റെ തനി നിറം എന്ന് പറഞ്ഞപ്പോ മൂപ്പര് വേഗം പൂട്ടിച്ചു ആ കിതാബ്. മൂപ്പക്ക് മനസ്സിലായി ഇത് ഇവിടെ പോകൂലാന്ന്. എന്ത് പറയാം, ഹദീസിക്ക് വരാം, ഹദീസിക്ക് വരാം, ഹദീസിക്ക് വരാം, ഹദീസിക്ക് വരാം എന്ന് പറയുന്നല്ലാതെ അയിമക്ക് മൂപ്പണ്ട് എത്തുന്നില്ല. കാരണം എന്താ, മൂപ്പ അപ്പോഴും പാട്ട് മക്ക് ബൈത്ത് മക്ക് ഒക്കെ ആ പോണത് ആ ഭാഗം കൂടി ഒന്ന് ശ്രദ്ധിച്ചോളി. ഹദീസിലേക്ക് വാ, ഹദീസിലേക്ക് വാ, ഹദീസിലേക്ക് വരും, വരിക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് ഒന്നാമത്തെ ചോദ്യം, അബു ഹനീഫ ഇമാം തവസ്സുൽ ചെയ്തു റസൂലുള്ളാഹി തങ്ങളോട്, അതെ റസൂലുള്ളാഹി തങ്ങളോടും ആദ നബി തവസ്സുൽ ചെയ്തു എന്നും അബു ഹനീഫ ഇമാം പറയുന്നു. അബു ഷഹീ ഇമാം 852 വഫാത്തായ ബഹുമാനപ്പെട്ടവരും പറയുന്നു. ഇവിടെയാണ് ഞങ്ങൾ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത്. ഇപ്പൊ പറയാൻ ഹദീസിലേക്ക് ഞാൻ വരും എന്ന് വീട്ടു പോയിട്ടോ ഹദീസിലേക്ക് വരും. ഇപ്പൊ വന്നിട്ടില്ലേ, ഇതാ ഒന്നാമത്തെ ദിവസം ഇവിടെ തീരാൻ പോവുക, ഇപ്പോഴും ഹദീസ്ക്ക് വന്നിട്ടില്ലാതെ. ഞങ്ങൾ ഫസ്റ്റിലേ ഹദീസമേ ഉള്ളത്, വരുന്നതിന് മുമ്പേ ഹദീസമേ ഉള്ളത്, വന്നതും ഹദീസും കൊണ്ടാണ്. ഇൻഷാഅല്ലാഹ് തെളിയിച്ചിട്ടേ ഇവിടുന്ന് പോകുള്ളൂ, അതിന് ബേജാറായിട്ട് കാര്യമില്ല. മാലിക് അനുസരിച്ച് നാലാമത്തെ പിടിച്ചോളി സുബിക്കുണ്ട്, അഞ്ചാമത്തെ പിടിച്ചോളി പിന്നെ സുബിനു ഹുദാ പ്രസാദിന് സ്വാലിഹ് ഉണ്ട്, അങ്ങനെ എണ്ണിക്കോളി, കുറെ എണ്ണിക്കോളി, ബാക്കി ഞാൻ പറഞ്ഞുതരാം, അപ്പോഴൊക്കെ പറഞ്ഞുതരാം. പക്ഷെ അതുകൊണ്ടൊന്നും ഹദീസ് സഹിയാവുന്നല്ലോ. ഹദീസ് സഹീഹ് അവിടുത്തെ വിഷയതല്ലേ, ഈ ഹദീസ് സഹീഹ് ആണ് നിങ്ങൾ പ്രമാണം കൊണ്ട് തെളിയിക്കുന്ന, ഹദീസ് ളഈഫ് ആണ് ഞങ്ങൾ പ്രമാണം കൊണ്ട് തെളിയിക്കുന്ന, ഇതല്ലേ വാദം. ഇമാം ഹാക്കിം മുദ്രിച്ച ഈ ഹദീസ് അഥവാ ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവസ്സുലാക്കിയ ഹദീസ് സഹീഹ് ആണ് എന്ന് പ്രമാണം കൊണ്ട് നിങ്ങൾ തെളിയിക്കും എന്ന ഞങ്ങളുടെ വാദം, അത് ദുർബലമാണ് എന്ന് ഞങ്ങൾ തെളിയിക്കുന്ന ഞങ്ങളുടെ വാദം, അതല്ലേ ഏറ്റുമുട്ടേണ്ടത്. ഇപ്പൊ അബു ഹനീഫ ഏതായാലും മൂപ്പര് വിട്ടു, കാരണം ഖസീത്തുൽ ഉലമാനി ഏതായാലും വലിയ വിടുത്തല്ല, അത് കഴിയൂല. അല്ലെങ്കിൽ സ്ഥാപിക്ക്, ഞാൻ പറഞ്ഞല്ലോ അബു ഹനീഫ ഇമാമിന് അങ്ങനെ കിതാബില്ല, ഞാൻ പറഞ്ഞില്ലേ പേജ് നിൽക്കുമ്പോ പേജ് പറഞ്ഞൂടെ, വല്ല കാര്യമുണ്ടോ? ആ ഫോട്ടോഷോപ്പ് ഉണ്ട്, മുടി ഫോട്ടോഷോപ്പ് നിങ്ങൾക്ക് എന്താ കൂട്ടർ എന്ത് കോപ്പി എടുക്കാൻ പാടി. അതുകൊണ്ട് അബു ഹനീഫ ഇമാമിന് ഖസീത്തുൽ ഉലമാനി എന്ന കിതാബില്ല, ഞാൻ പറഞ്ഞത് അബു ഹനീഫ ഇമാമിന് ഖസീത്തുൽ ഉലമാനി എന്ന കിതാബില്ല. അത് പിൽക്കാലത്തുള്ള ആളുകള് കുറെ പാട്ട് ക്രോഡീകരിച്ച് അബു ഹനീഫ ഇമാമിന്റെ പാട്ട് എന്ന് പറഞ്ഞ് ക്രോഡീകരിച്ചു. അതില് അബു ഷഹീറിന്റെ പാട്ട് തിരികെ കയറ്റി. ആ അബു ഷഹീർ ആരാ? ഹിജ്റ 852 മരിച്ചാള്. അതുകൊണ്ട് ആ നെല്ലിക്കുത്ത് പറഞ്ഞെന്ത്, പിന്നൊരാള് പാടിയിട്ടുണ്ടെങ്കിലും പണ്ടൊരാള് പാടുന്നതിന് കുഴപ്പമില്ലല്ലോ, ആ കിതാബാ നെല്ലിക്കുത്തുണ്ട് എന്ന് പറഞ്ഞത്. നിങ്ങൾ പൊതിഞ്ഞ കിതാബ് മുസ്തഫല്ല പറഞ്ഞു, മൂപ്പയ്ക്ക് മുസ്തഫ ചെയ്താൽ മാത്രം വിവരമൊന്നും ഇല്ല, ഞാൻ കണ്ടൂടെ. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇവിടെ അബു ഷഹീറിന്റെ പാട്ടാത്, ആ പാട്ടാണ് അബു ഹനീഫ ഇമാമിന്റെ പേര് നിങ്ങൾ ചാർത്തിയത്, അത് ശരിയല്ല. അബു ഹനീഫ ഇമാമിന്റെ അഖീദ അദ്ദേഹം തന്നെ പറഞ്ഞു, വഅക്റഹു അൻ യഖൂല ദാഇ ബിഹഖി ഫുലാനിൻ വബിഹഖി അംബിയാഇക. ഇനി ഇമാം മാലിക് പറഞ്ഞു, നാ എന്റെ അവസാനത്തെ വാചകം വായിക്കാതെ നിർത്തി നടീല, ലിമ തസ്തിഫു വജ്ഹക അൻഹു വഹുവ വസീലതുക വവസീലതു അബീക ആദമ യൗമൽ ഖിയാമ യൗമൽ ഖിയാമ. അത് മൂപ്പയ്ക്ക് വായിക്കാൻ ബേജാറ്, അത് വായിക്കാൻ ബേജാറ്. അന്ത്യനാളിൽ വരുമ്പോൾ നിന്റെയും നിന്റെ ഉപ്പ ആദമിന്റെയും മസ്ജിദാണ് മുഹമ്മദ് നബി. ആയിക്ക സംശയമുള്ളത് നമ്മൾക്ക് ഒന്നാകെ ആകെ പ്രയാസത്തിലാണ് നബി പറയുക, അനരഹ ഞാനാതിനുള്ള ആള് വരി എന്ന് പറഞ്ഞ് ചെല്ലും അല്ലാഹു നബി.